ചക്രവർത്തിയുടെ പുത്രിയാണ്. വാത്മീകി മഹർഷിയാണ് ജാനകിയെ പോറ്റി വളർത്തുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ പേരറിഞ്ഞുകൂടാ. ഏത് ഗോത്രത്തിൽ പെട്ടവരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കുശൻ എന്നും ലവൻ എന്നുമാണ് ഞങ്ങളുടെ പേര്. ഞങ്ങൾ വനത്തിൽ താമസിക്കുന്നു. അവർ പറഞ്ഞു അവർ തൻ്റെ മക്കളാണെന്ന് അപ്പോൾ മാത്രം മനസ്സിലായതുപോലെ രാമൻ അഭിനയിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ പിന്നിൽ വരുന്ന സൈന്യത്തോട് പൊരുതുവിൻ. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബോധമറ്റ് കിടന്നിരുന്ന അംഗദൻ, ജാംബവാൻ, ഹനുമാൻ എന്നിവരെയും ബാക്കിയുള്ളവരെയും എഴുന്നേൽപ്പിച്ചു. ലക്ഷ്മണനെയും ഭരതനെയും ശത്രുക്കനെയും അദ്ദേഹം എഴുന്നേൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവർക്കെല്ലാം പിന്നീട് വരുന്ന സംഭവങ്ങൾ കാണാനിടവരുത്തി. അനന്തരം അടി നോക്കിക്കണ്ടു. വാനരവീരന്മാർ കുട്ടികളെ കീഴടക്കുന്നതിനായി യാതൊരു മാർഗവും കണ്ടില്ല. 14 ലോകങ്ങളിലുള്ള യാതൊരാൾക്കും ആ കുട്ടികളുടെ മേൽ വിജയം സിദ്ധിക്കുകയില്ലെന്നും അവർ അന്യോന്യം പറഞ്ഞു. കൂടുതലൊന്നും പറയാനോ ചെയ്യാനോ അവർക്ക് കഴിഞ്ഞില്ല. ആ ഘട്ടത്തിൽ കുശൻ രാമനെ ആക്രമിച്ചു. ഇതിൻ്റെ ആഹ്ലാദം രാമനെ ബോധരഹിതരാക്കി. അദ്ദേഹം നിലത്ത് വീണു. രഥത്തിന്മേലും കുതിരകളുടെ ദേഹത്തിന്മേലും ഉണ്ടായിരുന്ന അലങ്കാര കയറുകളും മാലകളുമെല്ലാം കുശൻ വലിച്ചു പൊട്ടിച്ചു. ആ രണ്ട് സഹോദരന്മാരും ഹനുമാനെ അവയൊന്നിച്ച് ബന്ധിക്കുകയും ചെയ്തു. അവർ ഹനുമാനെ കയറിൻ്റെ തലയ്ക്ക് കെട്ടി വിട്ടലേക്ക് വലിച്ചു കൊണ്ടുപോയി. വർണ്ണജ്വാലങ്ങളായ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും അണിഞ്ഞ മറ്റു വാനന്മാരെയും കുറെ കൃഷ്ണന്മാരെയും കൂടി അവർ ഒന്നിച്ചു കൊണ്ടുപോയി. അവർ പിടിച്ചെടുത്ത പ്രദർശിപ്പിച്ച വസ്തുക്കളിൽ യാഗോശരവും പെട്ടിരുന്നു. ഇവയെല്ലാമായി അവർ അമ്മ ജാനകിയെ സമീപിച്ചു. അമ്മയുടെ മുമ്പിൽ നമസ്കരിച്ചു. യുദ്ധത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ ആഗ്രഹപൂർവ്വം അവർക്ക് കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തു. ഫലമായി ഞാനത്ര മാത്രം അനുഗ്രഹീതനാണ്. അനന്തരം ലക്ഷ്മണൻ സീതയെ കാട്ടിൽ ഒറ്റയ്ക്ക് വിട്ടുപോയതും സീത തൻ്റെ ആശ്രമത്തിൽ താമസിച്ചു വന്നതും അവിടെ കുശലന്മാർ ജനിച്ചതുമെല്ലാം അദ്ദേഹം വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു പ്രഭു മകളെ നിന്നിൽ ജയിപ്പിച്ചാലും പൊടുന്നനെ ഒരു മഴക്കത്തോടെ സീത നിന്നടുത്ത ഭൂമി പിളർന്നു. ആ കിടങ്ങിൽ നിന്ന് ഭൂമിദേവി ഉപവിഷ്ടയായി. ദിവ്യ സിംഹാസനം ഉയർന്നു വന്നു. ദേവി ഉപരിതലത്തിലെത്തിയോടെ കൃത്യതോടെ കൈനീട്ടി ജാനകിയെ പിടിച്ചുണർത്തി. ഭൂമാതാ അരുളി അല്ലയോ ജാനകി, ജനിച്ച മുതൽ ഇന്നുവരെ വിഷമിക്കാതെ നിന്റെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. നീ എപ്പോഴും കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടിരുന്നു. ഒരു എൻ്റെ സമീപം സുഖമായിരിക്കും. അടുത്ത ക്ഷണത്തിൽ ഇരുവരും അപ്രത്യക്ഷരായി. സീതയുടെ പ്രഭാവം 3 ലോകങ്ങളിലും പരന്നു. ലക്ഷ്മണനും മറ്റുള്ളവരെ ഇത് വ്യക്തമായി കാണുകയുണ്ടായി. അവർ കണ്ണുനീർ വാർത്തു. രാമൻ ദുഃഖിതന്റെ ഭാഗം അഭിനയിച്ച് രാമൻ ജീവിച്ചു. എൻ്റെ അഭിലാഷത്തിനനുസരിച്ച് ജാനകി പോയി. എൻ്റെ പദ്ധതികൾക്കനുസരിച്ച് മാത്രമേ ദേവി എപ്പോഴും നീങ്ങിയിരുന്നുള്ളൂ. ഇപ്പോൾ നാം കഴിഞ്ഞ സംഭവങ്ങളിൽ ജനങ്ങൾ അത്ഭുതമോ അമ്പരപ്പോ ഉത്കണ്ഠയോ അശക്തതയോ ഒന്നും പ്രദർശിപ്പിച്ചില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
ഭാഗം ദർശിക്കുന്നു. ഈ യജ്ഞം കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് എല്ലാവരും സന്തുഷ്ടരായി. അവർ രാമനോട് യാത്രാനുമതി നൽകി. പൂർണ്ണ തൃപ്തിയോടെ ഗൃഹത്തിലേക്ക് മടങ്ങി. രാമൻ പുത്രന്മാരെ വിളിച്ച് സാമ്രാജ്യപരം നടത്തുന്ന മാർഗങ്ങളെയും രീതികളെയും സംബന്ധിച്ച് അമൂല്യമായ ഉപദേശങ്ങൾ നൽകി. അനന്തരം സൈനിക മേധാവിത്വത്തിൻ്റെയും നിയമനിർവഹണാവകാശത്തിൻ്റെയും പദവി മുദ്രകൾ ആചാരത്തിനനുസരിച്ച് അവരെ അണിയിച്ചു. അദ്ദേഹം ഭരതൻ്റെ മകനായ തർശന ദക്ഷിണരാജ്യത്തിൻ്റെയും ദ്വിതീയ പുത്രനായ പുഷ്കരന് പുഷ്കരരാജ്യത്തിൻ്റെയും ആധിപത്യം നൽകി. അവർ ആ രാജ്യങ്ങളിൽ ശേഷിച്ചിരുന്ന രാക്ഷസരെ മുഴുവൻ നശിപ്പിച്ച് നടത്തേണ്ടതുണ്ട്. അതിനുശേഷം നിന്റെ സാന്നിധ്യം ലഭിക്കും. അദ്ദേഹം വിഭീഷണനെ അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ ജാംബവാന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ജാംബവാൻ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യം വരെ ഭൂമിയിലുണ്ടാവുക. അപ്പോൾ കൃഷ്ണനായി അവതരിച്ച ഞാനും നീയുമായി ഒരു യുദ്ധമുണ്ടാവും. നീ അപ്പോൾ എന്നെ ഇന്നത്തെ പോലെ മനസ്സിലാക്കും. ജാംബവാനെ അദ്ദേഹം ആ വിധത്തിൽ അനുഗ്രഹിച്ചു. അനന്തരം അവിടെ നിന്ന് സരയൂ നദീതീരത്തിലേക്ക് നടന്നു. ഭരതൻ അദ്ദേഹത്തിൻ്റെ വലത്തുഭാഗത്തും ശത്രുഘ്നൻ ഇടതുഭാഗത്തും നടന്നു. പിന്നിലായി മന്ത്രിമാരും നഗരവാസികളും. അവർ സരയൂവിൽ പ്രവേശിച്ചതോടുകൂടി ഭരതൻ പ്രഭുവിൽ ലയിച്ചു. ശത്രുഘ്നൻ ജലം സ്പർശിച്ച് താമരയിൽ ശോഭിച്ച് പ്രഭുവിൽ ലയിച്ചു. അവതാരലീല അവസാനിപ്പിക്കവേ രാമദേവൻ അരുളി, ഈ പുണ്യഭൂമിയിൽ വരുന്നവർക്കും ഈ പുണ്യ സരയൂ നദിയിൽ സ്നാനം ചെയ്യുന്നവർക്കും എന്നിടത്തിൽ ചേരാനാവും.